നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എഞ്ചൽ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഷീലാമ്മയെ പറ്റിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീലാമ്മ 50 വർഷം അവരുടെ ആക്ടിംഗ് കരിയറിൽ തികച്ചിരിക്കുകയാണ് ഈ ഒരു വർഷം. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ വെച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ പാലക്കാട്ടുള്ള ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഷീലാമ്മ, അതേപോലെ മധു സാറ്, അതേപോലെ തന്നെ ശാരദാമ്മ, ഇവരെല്ലാവരെയും ആദരിക്കുകയുണ്ടായി. അവരവരുടെ 50 വർഷം ആക്ടിംഗ് കരിയറിൽ പൂർത്തിയാക്കിയതിൽ, അല്ലെ? ശരിയാണ് ഗോപിക. ശരിക്കും ഷീലാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ 13-ാം വയസ്സിലാണ് തിയേറ്റർ ആർട്ടിസ്റ്റായിട്ടാണ് അഭിനയ രംഗത്തേക്ക് ഷീലാമ്മ കടന്നു വരുന്നത്. അതിനുശേഷം 1962 പാസം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക്, സിനിമാ രംഗത്തേക്ക് ഷീലാമ്മ കടക്കുകയുണ്ടായി. ആ സിനിമയിൽ അവരുടെ നായകൻ MGR ആയിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു വേളയിൽ ഷീലാമ്മയ്ക്ക് ഷീല ദേവി എന്നൊരു പേര് അദ്ദേഹം ഇടുകയുണ്ടായി. പക്ഷെ പിന്നീടും മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഷീലാമ്മ ആ ഒരു പേര് മാറ്റി ഷീല എന്നുള്ള പേരിൽ തന്നെ അഭിനയിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്ക് ഷീലാമ്മയെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മുമ്പത്തെ എപ്പിസോഡുകളിൽ എനിക്ക് തോന്നുന്നു മധുസാറിനെ പറ്റിയും അതേപോലെ ശാരദാമ്മയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പൊ ഷീലാമ്മയെ പറ്റിയും നമ്മൾ കൂടുതൽ പറയുന്നതായിരിക്കും. പക്ഷെ ആദ്യം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. നമുക്ക് കാണാം ശുഭസംഗീതം. അഖിലും ചന്ദനവും പൂചൂടുന്നു യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. അഖിലും ചന്ദനവും പൂചൂടുന്നു യമുനയിലോളങ്ങൾ ചാഞ്ചാടുന്നു. യാദവ ഹൃദയധ്വനിയിൽ
ആർക്കിലും ചന്ദനവും പൂച്ചോടുമോ യമുദയിലോളങ്ങൾ ചരിത്ര സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സെഗ്മെന്റ് ആണ് അടുത്തത്. നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. ഗോപിക, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഷീലാമയെ കുറിച്ചായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ ആൾക്കാർ ഷീലാമ എന്ന അഭിനേത്രിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഷീലാമ ഒരു നല്ല വളരെ നന്നായി ചിത്രങ്ങൾ വരയ്ക്കും, അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനർ ആണ്. അതുപോലെ മലയാളത്തിൽ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, 10-ാമത്തെ ചെക്ക്. അതേപോലെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, കുയിലിന്റെ കൂടെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞോളെ, ഷീലാമ എന്ന് പറയുന്ന ഒരു വളരെ നല്ലൊരു എഴുത്തുകാരിയാണ്. ഇപ്പൊ എഴുത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് കാണാം അല്ലേ. അടുത്ത സെഗ്മെന്റും ഈ എഴുത്തുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമുക്ക് കാണാം ഡോക്ടർ എം രാജീവ് കുമാർ അവതരിപ്പിക്കുന്ന കന്നഡ. കന്നഡയിലേക്ക് സ്വാഗതം. പ്രവാസി ശബ്ദം പൂനെയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു മാസികയാണ് പ്രവാസി ശബ്ദം. എം ജി രാധാകൃഷ്ണൻ പത്രാധിപരായി. ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും പുതിയ കാര്യങ്ങൾ, സമകാലികമായി മറ്റ് ആനുകാലികങ്ങളിൽ വരാത്ത കാര്യങ്ങൾ ഒക്കെ വരുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ഉദാഹരണത്തിന്, പാതി ക്രിസ്തു പാതി ദസ്തോവ്സ്കി, ഇത് റഷ്യൻ ക്രിസ്തു എന്ന പേരിൽ വേണു വിദേശം എഴുതിയ ഒരു നോവലിനെ പറ്റിയുള്ള വായനയാണ്. ജോർജ് ജോസഫ് കെ എന്ന കഥാകൃത്താണ് ഈ വായന നടത്തുന്നത്. അടുത്ത കാലത്ത് ഇറങ്ങിയ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് പാതി ക്രിസ്തുവും പാതി ദസ്തോവ്സ്കിയും കൂടി ചേർന്ന ഈ അനുഭവം. മലയാള നോവലിന് റഷ്യൻ ക്രിസ്തുയിലൂടെ പുതിയ പ്രതിച്ഛായ സമ്മാനിക്കുന്നു. നാം റഷ്യയിലെ ദസ്തോവ്സ്കിയുടെ നോവലുകളെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ഒക്കെ അധികരിച്ച് ആ ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോവലാണ് ഈ അടുത്ത കാലത്തായി വേണുവിദേശം എഴുതിയത്. വളരെ പ്രസിദ്ധനായ വിവർത്തകനാണ് വേണുവിദേശം. അദ്ദേഹത്തിൻ്റെ ഈ കൃതിയെപ്പറ്റിയുള്ള പഠനമാണ്. അതുപോലെ ശ്രദ്ധേയമായ മറ്റൊന്ന്, രാജീവ് ശിവശങ്കരൻ എഴുതിയ മറപ്പൊരുൾ എന്ന നോവലെപ്പറ്റിയുള്ള ഒരു പഠനമാണ്. ഇത് ജിസ ജോസഫാണ് നടത്തുന്നത്. ഈ നോവൽ വളരെ വ്യത്യസ്തമാണ്, സാധാരണ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നോവലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, വ്യാഖ്യാനത്തിൻ്റെയും വിശദീകരണത്തിൻ്റെയും അബോധാരണത്തിൻ്റെയും വ്യത്യസ്ത സാധ്യതകളിലൂടെ ശ്രീശങ്കരൻ്റെ 32 വർഷക്കാല ജീവിതം കൊത്തിയെടുക്കുകയാണ് മറപ്പൊരുൾ എന്ന നോവൽ. ദൃഢമായ രൂപശില്പം, അതീവ ലളിതവും സുതാര്യവുമായ ആഖ്യാനം, പുരാണങ്ങളിൽ നിന്നും മറ്റുമുള്ള കഥകളുടെ സമൃദ്ധി, അദ്വൈതത്തിൻ്റെ സരളമായ പ്രമേയം, ഇതെല്ലാം ഈ രചനയുടെ സവിശേഷതകളാണ്. ഏകദാനമായ ശങ്കരസ്തുതിയല്ല, മറിച്ച് ആ ജീവിതത്തെ അതിൻ്റെ ത്രിമാന ദൃശ്യങ്ങളോടെ ഉള്ള വീക്ഷണമാണ് ഈ നോവൽ നടത്തുന്നത്. രാജീവ് ശിവശങ്കർ പുതിയ നോവലിസ്റ്റാണ്. പുതിയ നോവൽ ഭൂപടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം രാജീവ് ശിവശങ്കറിന് ലഭിക്കുമെന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പുതിയ നോവലിനെ പറ്റിയാണ്. 3-ാമത്തെ ഒരു ലേഖനം എടുത്തു പറയേണ്ടത് മറാഠി ബംഗാളി യുവ എഴുത്തുകാരെ പറ്റിയുള്ളതാണ്. നമ്മുടെ ഇവിടെ സുഭാഷ് ചന്ദ്രനും സന്തോഷ് ചിക്കാനവും അതുപോലെ പുതിയ എഴുത്തുകാർ ബി മുരളിയും ഉണ്ണിയാറും ഒക്കെ ഉള്ളപ്പോൾ ഇതിന് സമാന്തരമായി മറാഠിയിലും ബംഗാളിയിലും ആരൊക്കെയാണ് എന്ന് അറിയാനുള്ള കൗതുകമുണ്ടാകും. അതിനൊരു പരിഹാരമാണ് സുരേഷ് എം ജി എഴുതിയിരിക്കുന്ന ഈ ലേഖനം സാഹിത്യത്തിൽ. അതായത് സച്ചിൻ കുന്താൽക്കർ എന്ന ഒരു എഴുത്തുകാരനെ പറ്റി പറഞ്ഞു. മറാഠിയിലെ ഏറ്റവും പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ഈ സച്ചിൻ കുന്താൽക്കർ. കോബാർട്ട് ബ്ലൂ എന്ന ആദ്യ നോവലോടുകൂടി പ്രസിദ്ധനായ എഴുത്തുകാരൻ. അതുപോലെ ബംഗാളിൽ യുവ എഴുത്തുകാർ രണ്ടുപേരുണ്ട്, സംഗീത ബന്ദോപാധ്യായയും തിലോത്തമ മജുന്ദാർ. ഈ രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ കഥ എഴുതുന്ന നോവലെഴുതുന്ന ആളുകളാണ്. തങ്ങളുടെ ലൈംഗിക ശക്തിയെക്കുറിച്ച് നല്ല ബോധമുള്ള യുവതികളെക്കുറിച്ചും അവരുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചുമാണ് സംഗീത ബന്ദോപാധ്യായ എഴുതുന്നത്. സാധാരണ സംഗീത ബന്ദോപാധ്യായയുടെ കഥകളെല്ലാം തന്നെ ഈ വിധത്തിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കഥകളാണ്. അതുപോലെ ജോനാക്കിരിയ എഴുതിയ തിലോത്തമ മജുന്ദാർ, അതും ബംഗാളി സാഹിത്യത്തിലെ 2009 രാജ്പത് എന്ന നോവലിലൂടെയാണ് അവർ പ്രസിദ്ധമായത്, അവരെ പറ്റി. അപ്പോൾ ഈ വിധത്തിൽ അന്യ ഭാഷയിലുള്ള, അതും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് ഭാഷകളിലുള്ള
കൃതികളെപ്പറ്റി, സമാന്തര കൃതികളെപ്പറ്റി, സമകാലിക കൃതികളെപ്പറ്റിയുള്ള ഒരു പഠനമാണ് ഈ പ്രവാസിയുടെ ഏറ്റവും പുതിയ ലക്കത്തിൽ ഇറക്കിയിരിക്കുന്നത്. മാതൃഭൂമിയുടെ പുതിയ ലക്കത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വീക്ഷണം ബി ആർ പി ഭാസ്കർ നടത്തുന്നുണ്ട്. രാഷ്ട്രീയ വായനയും വർഗീയ വായനയും എന്നാണ്. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സന്തോഷ ചിക്കാനത്തിൻ്റെ ബിരിയാണിയെ വിമർശിച്ചുകൊണ്ട് അതിലെ കീഴാള സംസ്കാരത്തെ വന്യമായി ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വർഗീയ വായന നടത്തിയ റൂബിൻ ഡിക്രൂസും അതുപോലെ എം ടി അൻസാരിയും ഇവർക്ക് എതിരെയുള്ള ഒരു വാദമാണ് ബി ആർ പി ഭാസ്കർ ഉന്നയിക്കുന്നത്. ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ച സന്തോഷ ചിക്കാനത്തിൻ്റെ ബിരിയാണി സൃഷ്ടിച്ച സംവാദങ്ങൾ തുടരുകയാണ്. വർഗീയമായ ഇടതുപക്ഷക്കാരൻ്റെ രാഷ്ട്രീയ വായന അപകടകരമായ വർഗീയ വായനയായി പരിണമിച്ചത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ് ഈ ലേഖനത്തിൽ. ചങ്ങമ്പുഴ, ഒ വി വിജയൻ, അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവരിൽ പ്രയോഗിക്കപ്പെട്ട അധികാരമാണ് സന്തോഷ ചിക്കാനത്തിന് നേരെയും പ്രയോഗിക്കാൻ ഒരുങ്ങുന്നത്. സാഹിത്യത്തിൽ വായനക്കാർക്കുള്ള അധികാരം കവർന്നെടുക്കുന്ന രാഷ്ട്രീയ പ്രയോഗമാണ് ഈ വായനയെന്നും വിലയിരുത്തുന്നു. മലയാളത്തിൽ സാഹിത്യത്തെ സമീപിക്കുമ്പോൾ രാഷ്ട്രീയ വായനയും വർഗീയ വായനയുമുണ്ട് എന്ന ഒരു വാദമാണ് ഇവിടെ ബി ആർ പി ഭാസ്കർ ഉന്നയിക്കുന്നത്. അതുപോലെ ശക്തമായ മറ്റൊരു ഭാഷയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. കൈവെട്ടിലേക്ക് നയിച്ച പരീക്ഷാ ചോദ്യത്തിൽ ഞാൻ ഒരു തെറ്റും കണ്ടിരുന്നില്ല. അതുകൊണ്ട് ഈ കഥ ആക്രമണ വിധേയമായതും അത്ഭുതപ്പെടുത്തിയില്ല. ഈ വിധത്തിൽ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒന്നാണ് ബി ആർ പി ഭാസ്കറുടെ ഈ ലേഖനം. ഇത് വ്യത്യസ്തമായ ഒരു വാദഗതി ഉന്നയിക്കുന്നു എന്ന് മാത്രം. ഒക്ടോബർ ലക്കം പടയാളി സമയം, കണ്ണൂരിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പ്രസിദ്ധീകരണമാണ് പടയാളി സമയം. ഇതിന് സാഹിത്യ സംബന്ധമായ ധാരാളം ലേഖനങ്ങളുണ്ട്. ഒരു ലേഖനം എടുത്തു പറയാവുന്നത് രാജശ്രീ ആർ എഴുതിയ പി പി രാമചന്ദ്രൻ്റെ കവിതകളെപ്പറ്റിയുള്ള പഠനമാണ്. ഈ പഠനത്തിൻ്റെ ഒരു സവിശേഷത, രാമചന്ദ്രൻ്റെ കവിതകളെ പാരമ്പര്യത്തെ മുൻനടത്തിക്കൊണ്ട് തന്നെ ആധുനികതയുടെ രീതിഭേദങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ വിജയിച്ച കവിയാണ് പി പി രാമചന്ദ്രൻ എന്ന വാദമാണ് ഡോക്ടർ ആർ രാജശ്രീക്കുള്ളത്. അതുപോലെ എ വി പവിത്രൻ ഐമനൻ ജോണിൻ്റെ കഥകളെപ്പറ്റി ഒരു പഠനം നടത്തുന്നുണ്ട്. നാല് പതിറ്റാണ്ടിൻ്റെ സാഹിത്യ പ്രവർത്തനത്തിൽ 45 കഥകൾ മാത്രമാണ് ഐമനൻ ജോൺ എഴുതിയിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ചേർത്ത് വെച്ച് വേണം ഐമനൻ ജോണിൻ്റെ കഥകളെ വായിക്കാൻ. ചരിത്രപക്ഷവും ജീവിതപക്ഷവും രണ്ടും സമന്വയിക്കുന്ന ഒന്നാണ് എ വി പവിത്രൻ എഴുതുന്നു ഐമനൻ ജോണിൻ്റെ കഥയെന്ന്. ഇതിൽ ഈ ലേഖനത്തിൽ കാണുന്ന മറ്റൊരു വിശേഷത, ജോണിൻ്റെ 40 കഥയിൽ ഏതാണ്ട് 30 കഥയും ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ പുറത്തിറങ്ങിയാണ്. അതിൻ്റെ വെളിച്ചത്തിലാകാം ഈ വിധത്തിൽ ഒരു ലേഖനം പുറത്ത് ഇറങ്ങിയത്. പടയാളി സമയം എന്ന പ്രസിദ്ധീകരണത്തിൽ വന്ന വിശേഷമാണ്. അതിൽ തന്നെ എൽ തോമസ് കുട്ടിയുടെ പുതിയൊരു കവിത കാണാം. 285 നമ്പർ വീട്ടിൽ നിന്നും ഓർമ്മ പറ്റിയ നാൾ കല്ലടച്ചന്തയിലേക്ക് ഇറങ്ങി നടന്ന കെ പി ജോസഫ് സെൻട്രൽ പാർക്ക് റോഡിൽ വണ്ടി തട്ടി വീണിട്ടും ചിരിച്ചു. വളരെ വ്യത്യസ്തമാണ് എൽ തോമസ് കുട്ടിയുടെ കവിതകൾ. ഈ കവിതയും ബ്രെക്സിറ്റ് എന്നാണ് കവിതയുടെ പേര്. ഈ കവിതയ്ക്ക് തോമസ് കുട്ടിയുടെ കവിതയിലെല്ലാം ഈ ടൈറ്റിൽ നമ്മളെ അമ്പരിപ്പിക്കും, അതിൻ്റെ ശീർഷകം. അങ്ങനെ ഒരെണ്ണമാണ് ബ്രെക്സിറ്റ് എന്നുള്ളത്. ഇത് വന്നിട്ടുള്ളത് സമയത്തിൻ്റെ പുതിയ പതിപ്പിലാണ്. മറ്റൊരു പ്രസിദ്ധീകരണമുണ്ട് ആകം. അതും കണ്ണൂരിൽ നിന്ന് തന്നെ പ്രസിദ്ധപ്പെടുത്തുന്ന മറ്റൊരു പ്രസിദ്ധീകരണമാണ്. അതിൽ പ്രധാനമായി രണ്ട് ലേഖനങ്ങൾ പി വി വത്സല എഴുതുന്നുണ്ട്. അതുപോലെ ഫസൽ റഹ്മാൻ ഈ ആഫ്രിക്കൻ നോവലുകളെപ്പറ്റിയുള്ള വിശദീകരണം. ആഫ്രിക്കൻ സാഹിത്യത്തിൻ്റെ ഊർജപ്രഭവമായി 3 ഘടകങ്ങൾ ഉണ്ടെന്ന് ബെൻ ഓക്രി പറയുന്ന, ആ 3 ഘടകങ്ങളും വളരെ സമർത്ഥമായി ചിത്രീകരിക്കുന്ന 3 എഴുത്തുകാരെയാണ് അണിനിരത്തുന്നത്. ആമോസ് ടുട്ടുവാല, ചിനു അച്ഛബേ തുടങ്ങിയ എഴുത്തുകാരാണ്. പിന്നെ 3-ാമത്തെ എഴുത്തുകാരൻ്റെ പേര് കമാരാലായി. ഈ 3 പേരുടെയും കൃതികളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ഇത്. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരുമയിലാകട്ടെ എം എൻ വിജയനെപ്പറ്റി ഒരു ലേഖനമുണ്ട്. അത് പി ജി സദാനന്ദനാണ് എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ കന്നഡ ഇവിടെ സമാപിക്കുന്നു. അടുത്ത കന്നഡ വരുന്ന വ്യാഴാഴ്ച ഇതേ സമയം. ഏഞ്ചൽ, ഷീലാമയെ പറ്റി പറയുമ്പോഴത്തേക്ക് മലയാള ഭാഷ തുടങ്ങിയതെന്ന് പറയുന്ന തമിഴ് ഭാഷയിലാണ്, പിന്നീട് മലയാള ഭാഷയിലാണ് എനിക്ക് ഭാഗ്യജാതകം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത്.
അതും നാല് സ്റ്റേറ്റ് അവാർഡ്സ് മലയാളം സിനിമകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അവരുടെ ആദ്യത്തെ നാഷണൽ അവാർഡും എനിക്ക് തോന്നുന്നു മലയാളം സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് കിട്ടിയിരുന്നത്, അകലെ എന്ന് പറയുന്ന സിനിമയ്ക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ആയിട്ട്. അപ്പോൾ പക്ഷെ മലയാളത്തെ മാത്രം ഒതുങ്ങി നിന്നിട്ടുള്ള ഒരു ആക്ട്രസ് അല്ല ശീലാമ. ഉറുദു ആണെങ്കിലും അതുപോലെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ഓൾമോസ്റ്റ് എല്ലാത്തിലും അഭിനയിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഉറുദു ഹിന്ദി ഭാഷകളിലും അവരവരുടെ അഭിനയ മികവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു പല പല ലാംഗ്വേജസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് വേണം അല്ലെ, നമ്മൾ ആ ഒരു ഭാഷയിൽ അഭിനയിക്കുമ്പോഴത്തേക്കും. ഇംഗ്ലീഷ് ഭാഷയെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് അടുത്തതായിട്ട് വരുന്ന റീത മാധവ് നായിക അവതരിപ്പിക്കുന്ന മധുരമാമ്മയുടെ ഭാഷ. വെൽക്കം ടു ദിസ് എപ്പിസോഡ് ഓഫ് മധുരമാമ്മയുടെ ഭാഷ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു, ടു ലാഫ് ക്വയറ്റ്ലി എന്ന് വെച്ചാൽ ചിരിക്കുന്നു പക്ഷെ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ചിരിക്കുക. നമ്മൾ ചിലപ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലും കമൻസ് പറയുന്നത് കേട്ടിട്ടാവാം, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആരെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞു, അത് പറഞ്ഞ ഉടനെ എനിക്കത് കേട്ടപ്പോൾ ഒരു ചിരി വന്നു. അത് ഉറക്കെയുള്ള ചിരിയല്ല, അത് കേൾക്കുമ്പോൾ അതിലെന്തോ ഒരു രസമുണ്ട്. അപ്പോൾ ആ ഒരു അത് കേട്ടിട്ടുള്ള ഒരു ചിരി. അത് അതില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജസ് എന്തെങ്കിലും ഒരു ജോക്സ് വായിച്ചു, അപ്പോൾ ആ ഒരു ആ ജോക്ക് കണ്ടിട്ട് അത് വായിച്ചപ്പോൾ നമുക്കൊരു ചിരി വന്നു. അപ്പോൾ അവിടെ അതിൽ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ചിരിയല്ല, അതിലൊരു കേട്ടിങ്ങനെ അത് കേട്ടിട്ട് ശബ്ദമുണ്ടാക്കാതെ വെറുതെ ചിരിക്കുന്ന ഒരവസ്ഥ. അതിനാണ് ചക്കിൾ, CHUCKLE, ചക്കിൾ എന്ന് പറയും. ഹി ചക്കിൾഡ് അറ്റ് എ കമൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതിന് കൃത്യമായ വാക്കാണ്, അതായത് ജസ്റ്റ് ഒരു സ്മൈൽ, ഇനോ കുറച്ചൊരു ചിരിയുണ്ട്. സ്മൈൽ അല്ലാതെ ഇറ്റ്സ് മോർ ദാൻ, മച്ച് മോർ ദാൻ എ സ്മൈൽ, സാധാരണ ഒരു നർമ്മരസമുള്ള ഒരു ചിരി. കഴിഞ്ഞ ഡിസ്കഷനിൽ നമ്മൾ യൂസ് ചെയ്ത വേർഡാണ് എഷോർ, എന്നാൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേർഡാണ് റീ എഷോർ. പെട്ടെന്ന് ഒരേ പോലെയാണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ റീ എഷോർ എന്നുള്ള വാക്കെന്ന് പറയുമ്പോൾ അവിടെ യുനോ വെൻ യു റീ എഷോർ സംബഡി ഇറ്റ് റിമൂവ്സ് യുനോ എ സർട്ടൻ എലമെൻറ്റ് ഓഫ് ഫിയർ, അല്ലെങ്കിൽ ഡൗട്ട്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ പേടി അല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് മാറിക്കിട്ടാനാണ് നമ്മൾ റീ എഷോർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് റീ എഷോർ എന്നുള്ള വേർഡ് കഴിയുന്നത് യൂസ് ചെയ്യുക. അപ്പോൾ റീ എഷോർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വി ക്യാൻ റീ എഷോർ പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സാമിന് പോകുന്നൊരു കുട്ടിയോട് നമ്മൾ ടേക്ക് ഇറ്റ് ഈസി, നീ വറി ചെയ്യണ്ട, ഇത് നന്നായി നീ പഠിച്ചിട്ടില്ലേ, യു വിൽ ഡു വെൽ എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി റീ എഷോറിങ് ദറ്റ് പേഴ്സൺ. റീ എഷോർ മീൻസ് ടു റിമൂവ് ദറ്റ് എലമെൻറ്റ് ഓഫ് ഫിയർ ഓർ ഡൗട്ട്. അല്ലെങ്കിൽ ഇൻ അനദർ യുനോ ലെവൽ, യുനോ ടു ഗിവ് ദറ്റ് പേഴ്സൺ ആ കംഫർട്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു ഒരു സുഖം തോന്നും അല്ലേ. നമുക്ക് ചില സമയത്ത് നമുക്കൊരു മനസ്സിലൊരു വെപ്രാളം പിടിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഒരു നല്ല വാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ടു യുനോ ടു ഗിവ് ദറ്റ് പേഴ്സൺ ദറ്റ് ലെവൽ ഓഫ് കംഫർട്ട് ഓർ ഈവൻ എൻകറേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വാട്ട് വി ആർ ഡൂയിങ് ഇസ് റീ എഷോറിങ്, നോട്ട് എഷോറിങ്, വി ആർ റീ എഷോറിങ്. അവിടെ ഗ്യാരണ്ടി അല്ല, ഇവിടെ നമ്മൾ ഒരു കംഫർട്ട് ലെവൽ കൊടുക്കുകയാണ്. നീ ശരിയായ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, ട്രസ്റ്റ് മീ. കാരണം നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ് എന്ന് പറയുമ്പോൾ അവിടെ യു ആർ റീ എഷോറിങ് ദറ്റ് പേഴ്സൺ, നീ ചെയ്യുന്നത് കറക്റ്റാണ് എന്നുള്ളതാണ്. ഇഫ് യു വോണ്ട് റീ എഷോർ സം വൺ, റിലാക്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് റിലാക്സ്ഡ് ആവണമെന്നില്ല, പക്ഷെ നമുക്ക് ഇനി സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ നമുക്ക് വളരെ നല്ല ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും അത് കേൾക്കുന്ന ആൾക്ക് അതൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ റീ എഷോർ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നീ നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ഫീലിംഗ് ആൻഡ് യുനോ യു ഫീൽ എൻകറേജ്ഡ്. നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇറ്റ് ടേക്സ് എ വെയ്റ്റ് ഓഫ് യുവർ മൈൻഡ് അല്ലേ. നമുക്ക് മനസ്സിനൊരു ഭാരമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്താണ് ആരെങ്കിലും വന്ന് പറയുന്നത്, ഏ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ഐ മീൻ ഇതൊന്നും ഒരു സംഭവമേ അല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് എ വെയ്റ്റ് ഓഫ് യുവർ മൈൻഡ്, ഓക്കെ ദർ ഇസ് എ സൊല്യൂഷൻ ഹിയർ. അപ്പോൾ അതൊരു റീഅഷുറൻസ് ആണ്. ഇനിയുണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ്. ഇത്രയും കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ് എന്നെല്ലാം പറയുന്നത് ഇസ് എ വേ ഓഫ് റീഅഷുറിങ് ദ അതർ പാർട്ടി. കഴിഞ്ഞ ചോദ്യം ചക്കിൾ എന്ന വാക്കിനെ കുറിച്ചായിരുന്നു അല്ലേ, ടു ലാഫ് ക്വയറ്റ്ലി, വെറുതെ ചിരിക്കുക. എന്നാൽ വെൻ യു സേ ഗ്രിൻ ആൻഡ് ബെയറിറ്റ്, ഗ്രിൻ ആൻഡ് ബെയറിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് യുനോ ഒരു സെൻറ്റൻസ് നമ്മൾ ചിലടത്ത് ലൈഫിൽ നമുക്ക് ചില സമയത്തൊക്കെ വേണ്ടി വരാറുണ്ട്. ഗ്രിൻ ആൻഡ് ബെയറിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മീനിങ്? തിങ്ക് അബൌട്ട് ഇറ്റ് ഓവർ ദ വീക്കെൻഡ്. സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ ഫോർ നൗ. പ്രേക്ഷകരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ നമ്പർ 0471-246-6160. ഇമെയിൽ panorama tv media@gmail.com.
എഞ്ചൽ സാഹിത്യകൃതികൾ ഒരുപാട് നമ്മുടെ സിനിമയായിട്ടുണ്ട് അല്ലേ? അപ്പൊ അത്തരം സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ ശീലാമ്മയായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്, കള്ളിച്ചെല്ലമ്മയുണ്ട്, അതേപോലെ വേറെ ഏതൊക്കെയാണുള്ളത്, അഗ്നിപുത്രിയുണ്ട്, ചെമ്മീനുണ്ട്, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശീലാമ്മ എന്ന് പറയുന്നത്. അതുപോലെ ശീലാമ്മ പ്രേംനസീർ സർ ജോഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 107 ചിത്രങ്ങളിൽ അവർ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് ഗിന്നസ് വേൾഡ് റെക്കോർഡായിരുന്നു. അതേപോലെ ഒരു എവർഗ്രീൻ പെയറായിരുന്നു ശീലാമ്മ, അതേപോലെ തന്നെ നമ്മുടെ നസീർ സാറും. അതുപോലെ ഗോപിക, കേരളത്തില് ആദ്യമായിട്ടൊരു ഫീമെയിൽ സ്റ്റാറിനൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഷീലാമ്മയ്ക്കാണ്. അതുപോലെ നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ മനസ്സിനക്കരെ എന്നുള്ള ചിത്രത്തിലൂടെ ഒരു രണ്ടാം വരവ് നടത്തി. അപ്പം അത്തരത്തിലുള്ള ഒരു സജീവ സാന്നിധ്യം തന്നെയാണ് ശീലാമ്മ. ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്, മിസ്റ്റർ മരുമകൻ, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ നമുക്കറിയാം. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഡയറക്ടറും കൂടെയാണ്, അത് പറഞ്ഞില്ല നമ്മള്. നമ്മുടെ രണ്ട് സിനിമകളിൽ ഡയറക്ട് ചെയ്തിരുന്നു, സ്ക്രിപ്റ്റും എഴുതിയിരുന്നു, അതായത് യക്ഷഗാനം അതേപോലെ തന്നെ ശിഖരങ്ങൾ, അങ്ങനത്തെ രണ്ട് സിനിമകള്. അപ്പൊ എന്തായാലും ഈ ഒരു സജീവ സാന്നിധ്യം ഇനിയും മലയാള സിനിമയ്ക്ക് ഉണ്ടാവട്ടെ, അവരുടെ ആ ഒരു അഭിനയ കല വീണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ശീലാമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.